ഹലോ, നമസ്കാരം. ഞാൻ സജിനി റിജി. സജിനി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, എനിക്ക് രണ്ടും കൂടെ കസ്തൂരി മഞ്ഞളുണ്ടായിരുന്നു. ആ കസ്തൂരി മഞ്ഞൻ്റെ ഒരു ചെറിയൊരു വിളവെടുപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം വിളവെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ആ രണ്ടും കൂടിനകത്ത് എന്തെങ്കിലും കസ്തൂരി മഞ്ഞളുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ട് കാലത്ത് നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് നട്ടിരുന്നത് കൂവ കസ്തൂരിയായിരുന്നു. അതിൻ്റെ മഞ്ഞളെന്ന് പറയുന്ന നല്ല തടയെന്നൊക്കെ പറയുന്ന നല്ല വലിയ തടകളായിരുന്നു. അപ്പം നമ്മൾ യഥാർത്ഥ കസ്തൂരി മഞ്ഞളിൻ്റെ കളറെന്ന് പറയുന്നത് ഒരു നമ്മുടെ വെണ്ണയുടെ മാതിരിയുള്ള കളറാണ്. അപ്പം വാ, നമുക്ക് പോകാം നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ വിളവെടുപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് ഗ്രോ ബാഗിലാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ നട്ട ഒരു ചെറിയ രണ്ട് കഷ്ണം എനിക്ക് കിട്ടിയത് നേരത്തെ കൊണ്ട് നട്ടിരുന്നതാണ്. ആ ഗ്രോ ബാഗിൽ കസ്തൂരി മഞ്ഞൾ നോക്കിയേ, ഇതിൻ്റെ ഇലകളെല്ലാം വാടി കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. അപ്പം എല്ലാം ഇതിനകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നട്ടതിനകത്ത് വല്ല കസ്തൂരി മഞ്ഞൾ ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നോക്കിയേ, ഇതിലാണത്തെ രണ്ടിൻ്റെ ഇലകളൊക്കെ നോക്കിയേ, എല്ലാം അടർന്നു വരെയും പോയി വിത്തേന്ന്. അപ്പം ഇതിനകത്ത് നമുക്ക് വല്ലതും ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. നമുക്ക് നമ്മൾ നേരത്തെ നട്ടതാണ്, നമുക്ക് ആരോ തന്നതാണ്. നമ്മൾ ആദ്യം നമ്മുടെ ഈ ഗ്രോ ബാഗ് കളയാതെ നമ്മൾ എടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അടുത്ത് വേറെ നമുക്ക് ഈ ഗ്രോ ബാഗിനകത്ത് നടാനായിട്ടാണ്. ഗ്രോ ബാഗ് കീറാതാണ് എടുക്കാൻ പോകുന്നത്. അതിനകത്ത് വെല്ലം ഉണ്ടോ ഒന്നും നമുക്കറിയില്ല. ഈ മണ്ണും കളയരുത്, കാരണം എന്നിട്ട് നമുക്ക് അടുത്ത വിളവെടുക്കാം. ഇത് നമ്മുടെ സാധാരണ മഞ്ഞളാണ്, അതിനകത്ത് തന്നെ കിളിപ്പ് വന്നായിരിക്കും. നമുക്ക് ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ. ദേ ചെറിയൊരു ഇത് നട്ടതാണ്, ഇതിൻ്റെ തന്നെ ഇത്രയും നമുക്ക് കിട്ടിയുള്ളൂ. നോക്കി നോക്കി കണ്ടോ, നമുക്ക് നോക്കാം വല്ലതും ഉണ്ടോ ഇതിനകത്ത്, വല്ലതും ഉണ്ടോ മറ്റേൻ്റെ കൂട്ടാണോ. അതെ, ഒന്നും ഇല്ലേ. നമ്മളാശിച്ച് നട്ടതാണ്. നോക്കി ഇതിനകത്തുണ്ട്, ഇതിനകത്തെ വിത്തുകളൊക്കെ ഉണ്ട് അല്ലേ. നമുക്കിനി ഇത് നമ്മൾ വേണം വിത്തിനെടുത്ത് വെച്ചിട്ട് നമുക്ക് നട. നമുക്ക് ഈ മണ്ണ് തന്നെ വേണം ഇനി അടുത്ത ഉപയോഗത്തിന് വേണ്ടിയാണ് നമ്മൾ കളയാതെ വെച്ചേക്കുന്നത്. നോക്കി ഇതൊക്കെ എന്താണ്. അപ്പം നോക്കിയേ, നമുക്ക് കിട്ടിയ കസ്തൂരി മഞ്ഞൾ കണ്ടോ, മറ്റേ ആദ്യത്തെ ഗ്രോ ബാഗിലൊന്നും ഇല്ലായിരുന്നു, ഇച്ചിരി ഉള്ളായിരുന്നു. നോക്കിയേ അടുത്ത ഗ്രോ ബാഗിൽ നോക്കിയേ, ഇത്രയും കിട്ടിയല്ലേ, നമുക്ക് വളരെ സന്തോഷമല്ലേ. നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് നമുക്ക് കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ കിട്ടിയത് നമ്മൾ നട്ടത്. ഞാൻ ഇതിൻ്റെ വേറൊരു നടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇട്ടിരുന്നു. അപ്പം നോക്കി, ഇത് അതിന് മുമ്പൊക്കെ നട്ട് വെച്ചിരുന്നതാണ് ഞാൻ. നോക്കി അപ്പം ഇതിൻ്റെ ഈ മഞ്ഞളിൻ്റെ നോക്കി ഞാനിത് കാണിക്കാം. യഥാർത്ഥ നമ്മൾ നേരത്തെയൊക്കെ കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞ് പൂവ് മഞ്ഞളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ. ഇതിൻ്റെ നിറം കാണിക്കാം ഞാൻ. കണ്ടോ, ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ നിറം. അതായത് നമ്മുടെ വെണ്ണ പോലെ ഇരിക്കും ഇതിൻ്റെ കസ്തൂരി മഞ്ഞളുടെ നിറം. കണ്ടോ, വെണ്ണ പോലെ. മറ്റേ കൂവ കസ്തൂരി എന്ന് പറയുന്ന മഞ്ഞളെന്ന് പറയുന്നത്, കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്, നമ്മൾ മുഖം അരച്ചിടുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു പുകച്ചിലുണ്ടാകും. അപ്പോൾ ഇതിനാണെ അങ്ങനെയൊന്നും ഇല്ല. കണ്ടോ, നമ്മൾ ഇത് നട്ടു കൊടുക്കുന്നതിൻ്റെ ഒരു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അപ്പം ഇതാണെങ്കിൽ നമുക്ക് മുഖസൗന്ദര്യത്തിനെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വളം ഇതിന് ഇട്ട് കൊടുക്കുന്ന ഞാൻ ഗ്രോ ബാഗിൽ നട്ടിരുന്നത് നേരത്തെ ഒന്ന് കാണിച്ചിരുന്നു. ഇതല്ലായിരുന്നു കാണിച്ചത്, ഇതിന് ഇതിന് ശേഷം വേറെ ഒരെണ്ണം നടന്ന് ഞാൻ കാണിച്ചിരുന്നു. അതിനകത്ത് നമ്മൾ വേപ്പും പിണ്ണാക്കും പിന്നെ നെല്ലിപ്പൊടിയും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നട്ടിരുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ലിക്വിഡായിട്ടുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം, പിന്നെ ചാണകവും പിന്നെ കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ട് നമുക്ക് അതിനൊഴിച്ചു കൊടുക്കാം, പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അങ്ങനെ ലിക്വിഡായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ രാസവളങ്ങളൊന്നും ഇതിന് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ നമ്മുടെ ഒരു ചെറിയൊരു കഷ്ണം വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ചെറിയൊരു കഷ്ണം ഞാൻ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിലും ചെറുതായിട്ടുള്ളൊരു കഷ്ണമാണ് കിട്ടിയത്. ഞാൻ കാണിക്കാം, ഇതുപോലുള്ള രണ്ട് കഷ്ണമാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ നട്ടായിട്ടാണ് എനിക്ക് രണ്ട് ഗ്രോ ബാഗ് ഞാൻ ആ രണ്ടെണ്ണം വെച്ചത്, ഓരോ ഗ്രോ ബാഗിൽ. അതായത് ഇത്രയും നമുക്ക് കിട്ടിയല്ലോ, അത് വളരെയധികം സന്തോഷമല്ലേ നമുക്ക്. ഇത് നമ്മളിനി വിത്തിനിടുകയാണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ മഞ്ഞളാണെങ്കിൽ, കസ്തൂരി മഞ്ഞളാണെങ്കിൽ നമുക്കൊന്ന് കഴുകിയെടുക്കാമേ.
എന്നിട്ടൊന്ന് കഴുകി കാണിക്കും. ഇത് നമ്മുടെ യഥാർത്ഥ നമ്മൾ മഞ്ഞളാണ്, ഇത് കൂട്ടത്തിൽ വന്നതാണ്. നമ്മൾ ഈ മണ്ണുകളൊക്കെ ഇനിയും ഈ മണ്ണ് തന്നെയാണ് നമ്മളിനിയും അടുത്ത കൃഷികൾക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിന് നമ്മൾ നല്ലതുപോലെ വളമൊക്കെയിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ നല്ല മഞ്ഞളാണ്, അത് ആ കൂട്ടത്തിൽ കിട്ടിയത്. ഇത്രയും നമുക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ മഞ്ഞളാണ്. അപ്പം നിങ്ങൾ എവിടെ നിന്നെങ്കിലും നിങ്ങൾ ഇതുപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു കഷ്ണം വാങ്ങിച്ചാൽ മതി നമുക്ക് നല്ലതുപോലെ ഇതെനിക്കേ കണ്ടോ, ഇത് നമ്മൾ എനിക്ക് കിട്ടിയത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് അടിച്ചു പൊട്ടിച്ചേക്കണേ. അപ്പം ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.